നമസ്കാരം. ഓ മൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ളതാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്നു, രണ്ടമ്മ രണ്ട് മക്കൾ, അവർ തമ്മിലുള്ള വാശിയാണ് ഞങ്ങളിന്ന് പ്രമേയമായി എടുത്തേക്കുന്നത്. തമാശയേക്കാൾ ഉപരി ചിന്തയ്ക്ക് ഊന്നൽ നൽകിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കാണാം. അപ്പം അതിൻ്റെ ഇത് നോക്കാനായിട്ട് ഒരാൾ വേണം അവിടെ നിൽക്കാണ്ട്. പൈസ എത്ര വെച്ചാൽ കൊടുക്കുക, ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പറഞ്ഞോടാണ്. ആ അവിടെ ഒന്ന് കാര്യങ്ങൾ നോക്കി നടത്താനായിട്ടെ. എ ടി എം പൈസ എത്ര എന്ന് വെച്ചാൽ ചോദിക്കുന്നു കൊടുക്കാം. നിൽക്കാൻ പറ്റുമോ? അല്ല, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ വന്ന് നിന്നാൽ മതി. പൈസ എത്ര തന്നെ വാങ്ങിച്ചു തരാം. ഓ, ഇന്ന് പറഞ്ഞോടു തന്നെ. വീടൊന്ന് കാര്യസ്ഥനെ പോലെ നോക്കി നിന്നാൽ മതി. ഒരു മണിക്കൂർത്തേ ആ വേറെ പറഞ്ഞൊന്നുമില്ല. ഒരു 2000 രൂപ കൊടുക്കാൻ. ഞാൻ അമേരിക്കയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ട ഒരാൾ വേണം, അത്രേ ഉള്ളൂ. ഒരു മണിക്കൂർത്തേ വേറെ വേറെ ആരും ഇല്ലെന്നാ. പൈസ എത്താന്ന് വെച്ചാൽ കൊടുക്കാം. എപ്പോഴും വിളിക്കുവണ്ണേ, എപ്പോഴും തീരുന്ന തന്നെ എപ്പോഴും വിളിക്കണം. ഞാൻ എഴുതി തരാനാ. എനിക്ക് അണ്ണനാണ് താല്പര്യം, പക്ഷേ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്ന് ക്ലിയർ ചെയ്യണം. എപ്പോഴും ക്ലിയർ ചെയ്യും? 10-15 മിനിറ്റ് ക്ലിയർ ചെയ്യും. നിങ്ങളെപ്പോലെ ഇത്തിരി സൈസ് ഉള്ള ആള് വേണേ. കാരണം അവസരം പിന്നെ പിന്നെ വെറുതെ വന്ന് നിന്നാ മതി, കാര്യങ്ങൾ നോക്കിയാ മതി. അമേരിക്കയിലായിരുന്നേ. ഒറ്റ മോനേ ഉള്ളൂ, ഒരാളില്ല സഹായിക്കാൻ, ഒരു കുഞ്ഞില്ല. പൈസ എത്രയെന്ന് വെച്ചാൽ എന്നാ കൊടുക്കാം. പക്ഷെ നമുക്ക് ഒരാളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകൂല. ഞാൻ ഇത് അറിഞ്ഞില്ല, സംഭവം അറിഞ്ഞില്ല. ഇങ്ങേര് ഇങ്ങേര് ഒരാളുമായിട്ട് സഹകരണമില്ലാത്തതാണ് ഇതിൻ്റെ എല്ലാം വിഷയം. ഈ സഹകരണമുള്ള രണ്ട് ആൾക്കാർ എത്ര പേര് വരുമായിരുന്നു അറിയാം? ഇങ്ങനെ പോലെ സത്യം പറഞ്ഞാൽ ഒരു ദുഷ്ട സ്വഭാവം വേറെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാം അങ്ങോട്ട് വരാൻ. പക്ഷേ ഈ മനുഷ്യന് നല്ലതേ വരുത്താവും, അത് വേറെ സെക്ഷൻ. ഇനി ഇതിൻ്റെ കൂടെ വേറൊരു മോനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വേറെ നമുക്ക് ഒന്നും കണക്കിലുള്ള ഇതല്ല. പക്ഷെ അവനെ ഇവിടെ അടിപ്പിക്കുകയോ ഒന്നും അങ്ങനെ വരില്ല. വന്നാൽ ഒരിക്കലേ വരൂ അവൻ. തൈക്കാട് കൊണ്ടുപോവാ അല്ലേ? ആണോ, തൈക്കാട് കൊണ്ടുപോവാ അല്ലേ? ഇത്രയും സ്ഥലവും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ചേച്ചി വിളിച്ചു പറഞ്ഞു ബാംഗ്ലൂർ നേരെ കൊണ്ടു. അവർ ബാംഗ്ലൂർ നിങ്ങൾ വരട്ടെ. ഇത് എന്നോട് ചേച്ചി പറഞ്ഞത് ഫ്ലൈറ്റിന് ബാക്കിയല്ല. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ, ഞാൻ പിന്നെ മൂത്ത വന്നു ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിക്കണം. അന്ന് ചിന്തിച്ചിരുന്ന എൻ്റെ കൂടെ അമേരിക്ക വന്ന് എൻ്റെ പിള്ളേരെ നോക്കി അവിടെ അടിച്ച് തൂത്തുവാരി നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കായിരുന്നു. നമ്മളെ പറയരുത്, അതൊരിക്കലും വീട്ടുവേലയല്ല. വീട്ടിൽ ചെന്ന് കിടന്ന് വീട്ടിൽ വീട് തൂത്ത് തുടയ്ക്കണം, വേറെ ഒന്നും ചെയ്യണ്ട. ഈ മനുഷ്യന് 3 നേരം ഞാൻ ആഹാരം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ
നിങ്ങളിതൊക്കെ കാണണ്ടാ മനുഷ്യ എന്റെ അപ്പോ അമേരിക്ക കിടന്നിരുന്നെങ്കിൽ നിങ്ങൾ മരിക്കണ വിവരം എന്റെ അപ്പന്റെ പൂ എന്റെ അപ്പന്റെ പൂ ഇന്നലെ എന്നെ വൈകിട്ട് കണ്ട് എനിക്കൊരു പൈന്റിനുള്ള പൈസ തന്നിട്ട് കിടക്കണ കിടപ്പാണ് എന്റെ അപ്പോ എനിക്ക് എന്റെ അപ്പോ എനിക്ക് എന്റെ അപ്പോ എനിക്ക് വയ്യേ എന്റെ അപ്പോ എനിക്ക് എന്റെ അപ്പോ എന്തൊരാവശ്യത്തിന് ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് ഉണ്ടാക്കിയത് എന്തൊരാവശ്യത്തിന് അത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പാ അപ്പം പണ്ട് അവിടെയൊക്കെ വിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു നിങ്ങളൊക്കെ കഞ്ഞിവെള്ളവും മുളകുപൊടിയും ഒക്കെ തന്നത് മുളകുപൊടി തന്നങ്ങ് വേഷ മുളകുപൊടിയാണ് ഇരിക്കുന്നത് കണ്ടാ ആ മുളകുപൊടിയാണ് ഇരിക്കുന്നത് എന്തൊരാവശ്യത്തിന് എന്തിന് നമുക്കൊരു തുണി എടുത്തിട്ട് വിരിച്ചിട്ട് അതിൽ നാല് തൂക്കി പിടിച്ചാ പോരെ കംപ്ലീറ്റ് തുടപ്പ് മാത്രമേ ഉള്ളൂ സഞ്ചാരം നിങ്ങളെല്ലാം തീരുമാനിക്കും എത്രയാന്നുള്ളത് സഞ്ചാരം ഇഡലിയുടെ കാര്യം പിന്നെ ഇന്നത്തെ കാര്യം ഇഡലിയേക്കാ പിന്നെ തിന്നാം ഈ ആദ്യ ഇന്നത്തെ കാര്യം അഞ്ചാറ് ദിവസം ഇങ്ങനെ വച്ചേക്കാൻ പറ്റില്ല അപ്പനെ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ കിടത്തണം പക്ഷേ ഏഴാം ദിവസം ഞാൻ അങ്ങ് പോവാണ് വെള്ളക്കോഴി ആർക്കണം കരിക്കോഴി വെള്ളക്കോഴി നമ്മളിവിടെ അങ്ങനെ വെള്ളക്കോഴി അല്ലേ വളർന്നത് വെള്ള കരിങ്കോഴി ആർക്കൂല അപ്പനും ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള സാധനമാണ് ആ കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല നിങ്ങൾ രണ്ട് പുള്ള അപ്പന്റെ തലയ്ക്ക് വെച്ചിട്ട് കോഴി അറുത്താ മതി രണ്ട് പുള്ള നീ അപ്പനെ വെച്ച് അണ്ണ ഇങ്ങോട്ടേക്ക് രണ്ട് ഫുള്ള് ഇങ്ങോട്ട് രണ്ടു മണിക്കൂർ യാത്ര ബാംഗ്ലൂരു കൊണ്ടുവരാം വർഗീസിന്റെ എയർപോർട്ടിലും കഴിഞ്ഞു നമുക്ക് 50,000 നിങ്ങൾ ഫ്ലൈറ്റിൽ വരിക ഫ്ലൈറ്റ് വന്നിട്ട് തിരിച്ച് അതുപോലെ ഫ്ലൈറ്റിൽ
നീ പ്രശ്നം പുറത്ത് വേള നിന്റെ പറഞ്ഞ് അപ്പ നീ ഇറങ്ങ് നമുക്ക് ഇടയിൽ കിടക്കാം. സുരേഷ് അണ്ണ ഇറങ്ങണം. അപ്പ സുരേഷ് അതി ഇറങ്ങ. അപ്പ എനിക്ക് ബോഡി പിടിക്കരുത്, ബോഡി കുലിങ്ങ. ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് സാധനമാണ്. അവിടെ ചെല്ലുമ്പോ ഒരു പരിപാടി എന്റെ വീട്ടിൽ രണ്ട് മിനിറ്റ് ഇങ്ങോട്ട്, രണ്ട് മിനിറ്റ് എന്റെ വീട്ടിൽ അഞ്ചു മിനിറ്റെങ്കിലും കടത്തണം. പറ്റോ? എന്റെ അപ്പന എന്റെ വീടിന്റെ മുൻപിൽ അഞ്ചു മിനിറ്റ് വെളിയിലാക്കി അതിന് പൈസ വേണേ ഞാൻ തരാം. നിങ്ങക്ക് എത്ര രൂപ വേണം? എത്ര രൂപ വേണം നിങ്ങക്ക്? അണ്ണാ അഞ്ച് മിനിറ്റ് എന്റെ വീട്ടിൽ കിടത്തണമെന്ന് എന്റെ അപ്പൻ എന്റെ ആഗ്രഹമാണ്. എന്റെ മുഖത്ത് എന്തിനു കുറഞ്ഞ? അണ്ണാ രണ്ട് കോഴി വാങ്ങിയാ പറഞ്ഞേ. കേട്ടാ, വെള്ളക്കോഴി രണ്ടെണ്ണം വാങ്ങിയാ പറയാ. ഒരെണ്ണം തീരൂല, അതാ അവൻ അണച്ച്. ഇനി അതിന്റെ ശാപം കൂടെ നമ്മളെ ആക്കണം. ഒന്നാ കാര്യം ഞാൻ കത്തിക്കാന്ന്. എന്റെ പട്ടികളും പോലെ തിരി അവിടെയല്ലേ ഇരിക്കണത്. അങ്ങനെ പറഞ്ഞൂടാ, അത് ചെയ്തൂടാ, പാവം കിട്ടൂടാ. നീ ചുമ്മാ നീ ആണ് ആദ്യം കത്തിച്ചത്. പിന്നെ ഞാൻ നീ എടാ, നീ ആദ്യം കത്തിച്ച വായിലൊടിച്ചു വിടണം. വായിലൊടിച്ച് വായിലൊടിച്ചു നീടാ. നിനക്ക് ഇപ്പൊ പേടിയാവണേ? അയ്യോ, വായിലൊടിക്കാനല്ലേ വന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് അവൻ്റെ വശം മാത്രം നിൽക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഞാൻ കാര്യം പറഞ്ഞു. എന്നാ കുറച്ച് നേരത്തെ അങ്ങനെ ഇതെന്താ മര്യാദക്ക് പറയാനാ? അല്ലേ, നിനക്ക് കുഴപ്പം, നീ അത് വാങ്ങിച്ചില്ല. ശാപം പിടിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളെ കാലോട് ഞങ്ങൾ പോയി സഹിക്കണേ. നീ എങ്ങനെ അമേരിക്കൊന്ന് മനസ്സമാനം കുടിക്കും, മരിച്ചടക്കി നീ എങ്ങനെ കുടിക്കും? അമേരിക്കൻ എന്റെ അപ്പനെ ഞാൻ വലിച്ചെടുത്തോണ്ട് പോകുന്നു എന്റെ വീട്ടിൽ. സമയമാവട്ടെന്നല്ല, ഞാൻ ഉണ്ടു. എന്റെ അപ്പനെ ഞാൻ കൊണ്ടുപോകും. എനിക്കപ്പാ, അപ്പ എനിക്കപ്പാ, പറഞ്ഞ കേക്കില്ലേ? അപ്പ എനിക്കപ്പാ, അപ്പാ, അപ്പ എനിക്കപ്പാ, ഞാൻ അപ്പനെ കൊണ്ടുപോകും. അപ്പ എനിക്കപ്പാ, എന്റെ അപ്പനെ ഞാൻ കൊണ്ടുപോകണം. എന്റെ അപ്പനെ ഞാൻ കൊണ്ടുപോകണം. അപ്പാ എനിക്കപ്പാ, അപ്പാ എന്റെ അപ്പനെ എനിക്ക് കൊണ്ടുപോകണം. എന്റെ അപ്പനെ എനിക്ക് കൊണ്ടുപോകണം. അപ്പാ എനിക്കപ്പാ, എന്റെ വീട്ടിൽ പോവാം.
അപ്പം നിങ്ങൾ കുറേ നേരം കൊണ്ട് എൻ്റെ വീട്ടിൽ കിടക്കാൻ, ഇനി എൻ്റെ വീട്ടിൽ പോകും എനിക്ക്. നിങ്ങൾ മാറപ്പെടാം, നീ പോ, നീ പോ, നീ പോ. കോഴി ഇറക്കുന്ന ആളാ ഞാൻ. എൻ്റെ അപ്പനെ കൊണ്ടുവന്ന് നീ സമ്മതിക്കാം, നീയാണ് സമ്മതിക്കാം. എൻ്റെ അപ്പനെ കൊണ്ടുവന്ന് നീ ആര് പറയും? നീ ആരടാ പറയാ? എൻ്റെ അപ്പനെ കൊണ്ടുവന്നു, എൻ്റെ അപ്പനെ കൊണ്ടുവന്ന് നീ പറയാ. എൻ്റെ അപ്പനെ കൊണ്ടുവന്നു, നീ ആരടാ? എൻ്റെ അപ്പനെ കൊണ്ടുവന്ന് പറയാ. എൻ്റെ അപ്പനെ എന്നെ കൊണ്ടുപോകണം. നീ ആരടാ എന്നെ അടിക്കാൻ? നീ ആരടാ? ഹലോ ചേട്ടാ, കിടക്കണോ? ണോ തലയടിച്ചോ? അപ്പാ തടവീട്ടൊന്നും കാര്യമില്ല, ഇനി കിട്ടിയത് കിട്ടിയത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്നത് പറണ്ടോട് ഐത്തിയാണ് അല്ലേ, ആര്യനാട് ഐത്തി. അതാണ് ശരിക്കും പറഞ്ഞത്. നഗീസേട്ട് ഇപ്പോൾ ഒരു മരിച്ചു കിടക്കുന്ന ഒരു അച്ഛന് എൻ്റെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. അതെ ചേട്ടൻ, എന്ത് തോന്നി? എനിക്ക് ഒരാൾ മരിച്ചു കിടക്കുന്നതായിട്ട് എനിക്ക് മറ്റേ ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ഒരാൾ മരിച്ചപ്പോൾ ആളും ഒന്നും ഇല്ല അവിടെ. സഹായത്തിന് വേണ്ടി എന്നെ വിളിച്ചു, അങ്ങനെ വന്നു. വന്നപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് ചടങ്ങിനൊക്കെ പോകുന്നതുകൊണ്ട് ഇത്തരം ചടങ്ങുകൾക്ക് പോകാറുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ചെന്ന് സഹായം ചെയ്യും. എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, കരുനാലിന് കറുത്ത കോഴിയാണ് ഇറക്കുന്നത്, ഇവിടെ ഇവിടെ വെള്ള കോഴി. അത് ഓരോരുത്തരെ കടമയാണ്, അതനുസരിച്ച് ഇങ്ങനെ വെള്ളമടിച്ചപ്പോൾ നമ്മള് സപ്പോർട്ടല്ല. അപ്പൊ ഒരു പ്രയാസം ഉണ്ടാവും, ഒരാൾ മരിച്ചു കിടക്കുന്നിടത്ത് വന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ. ആരായാലും നമ്മളെ നമ്മുടെ ഒരു മനസ്സുണ്ട്. പക്ഷെ അതിപ്പോ ദുഃഖം കൊണ്ടായിരിക്കും. മോനിങ്ങനെ വെള്ളമടിച്ച് എനിക്ക് കുടിക്കണം, എനിക്ക് ഇന്നലെ വെള്ളം മേടിച്ച് തന്നാണെന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ശരിയൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ എന്റെ മനസ്സിൽ. എന്നാ പിന്നെ നമുക്കൊരു ക്ഷമയുള്ളതുകൊണ്ട് ആ പ്രയാസം കൊണ്ട് പിടിച്ച് തള്ളിയിട്ടില്ല. നമ്മളെ ബാബുണ്ണന്റെ മരണ കിടക്ക എങ്ങനെ ഉണ്ടായിരുന്നു? കാര്യം പറഞ്ഞാൽ ഞാൻ കയറി പുറത്തൂടെ കയറി നിരങ്ങിയിട്ട് പോലും ശ്വാസം പോയില്ല എന്നുള്ളതാണ്. പിന്നെ പല എപ്പിസോഡുകളും ബാബുണ്ണൻ തകർപ്പനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. സൂപ്പർ ആക്ടർ, സൂപ്പർ ആക്ടറാണ്. അതുപോലെ തന്നെ രഹിത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. രഹിത്ത് കുറച്ച് എപ്പിസോഡായിട്ട് ഇല്ലായിരുന്നു അല്ലേ, അതിന് ശേഷമാണ്. എന്നെ വിളിക്കാത്തതാണ് കാരണം, ഇനി വന്നു കഴിഞ്ഞാൽ എല്ലാ എപ്പിസോഡും ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ കൗമുദി ടി വിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. മെഹർ ഗോൾഡ് നൽകുന്ന സമ്മാനം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. കെന്നഡി ടെക്സ് വേൾഡ് കോലഞ്ചേരി നൽകുന്ന സമ്മാനം, സെല്ലുലാർ സിറ്റി നൽകുന്ന സമ്മാനം, സേവിയോ പോളോ കാഷ്വൽ ഷർട്ട്സ് നൽകുന്ന സമ്മാനം, ബ്രിട്ടീഷ് സ്യൂട്ട് ഗാലറി നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ഉച്ചക്കട ആൻഡ് നെയ്യാറ്റിൻകര നൽകുന്ന സമ്മാനം, അമൂൽ മേക്കോ നൽകുന്ന സമ്മാനം, പൃഥ്വി ലേഡീസ് ഇന്നർവെയർ നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, വിസ്മയ കളക്ഷൻസ് എരമലൂർ നൽകുന്ന സമ്മാനം,
മുള്ളോ കാഷ്വൽ ഷർട്ട് നൽകുന്ന സമ്മാനം, സ്മിത്ത് ആൻഡ് മോർഗൻ നൽകുന്ന സമ്മാനം, സ്റ്റിൽസ് ഷർട്ട്സ് ആൻഡ് ട്രൗസേഴ്സ് നൽകുന്ന സമ്മാനം, ലോഞ്ച് കാഷ്വൽ ഷർട്ട് നൽകുന്ന സമ്മാനം, മഹാരാജ ജ്വല്ലറി തൃപ്പൂണിത്തുറ നൽകുന്ന സമ്മാനം, ഡാർബി കിഡ്സ് വെയർ നൽകുന്ന സമ്മാനം, നോർത്ത് റിപ്പബ്ലിക് ഷർട്ട് നൽകുന്ന സമ്മാനം, കാൻലി നൽകുന്ന സമ്മാനം. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ കോസ്റ്റ്യൂം കർട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.